കർത്താവിനാൽ ഏറെ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1:9. ഞങ്ങൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങൾ സ്വീകരിച്ച സുവിശേഷമല്ലാതെ മറ്റൊന്ന് ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. പ്രിയമുള്ളവരെ, വായിക്കുമ്പോൾ വളരെ അരോചകം തോന്നുന്ന ഒരു വാക്ക് ഇന്നത്തെ വചനത്തിലുണ്ട്. ശപിക്കപ്പെട്ടവനാകട്ടെ എന്നൊരു വാക്ക്. യഥാർത്ഥത്തിൽ ബൈബിൾ ശാപത്തിൻ്റെ ഗ്രന്ഥമല്ല, പ്രത്യാശയുടെയും രക്ഷയുടെയും ഗ്രന്ഥമാണ് വചനം. ദൈവത്തിൻ്റെ വചനത്തിന് ആരെയും നശിപ്പിക്കുവാൻ സാധ്യമല്ല. എല്ലാറ്റിനെയും പുനരുദ്ധരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഒരു വ്യക്തി ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് വചനത്തിൽ പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം എത്രമേൽ പ്രാധാന്യമുള്ളതാണ് എന്ന് നാം തിരിച്ചറിയണം. യഥാർത്ഥ പ്രബോധനത്തിനെതിരായി വിശ്വാസത്തെ വളച്ചൊടിക്കുന്ന പ്രവണതയ്ക്കാണ് ശാപത്തിൻ്റെ വേരുകൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് സഭയുടെ യഥാർത്ഥമായ വിശ്വാസം, സഭയുടെ യഥാർത്ഥമായ പ്രബോധനം, അതിനെതിരെ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ പാടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗലാത്യ സഭയിൽ വിജാതീയരായിട്ടുള്ള ആളുകൾ പൗലോസ് പറഞ്ഞ സുവിശേഷം കേൾക്കുകയും ദൈവത്തെ, ജീവനുള്ളവനായ ദൈവത്തെ അനുഭവിച്ചറിയുകയും ചെയ്തു. എന്നാൽ ചില യഹൂദർ പൗലോസ് പോയതിനു ശേഷം ആ കൂട്ടായ്മയിലേക്ക് വരികയും പൗലോസിനെ ഒരു അപരാധിയായി ചിത്രീകരിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു വിധമായ വിലയുമില്ല എന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് പൗലോസ് ലിഹ പറയുന്നത്, ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞ സുവിശേഷം, ജീവന്റെ വചനം, അത് ഒന്നാണ്, അത് പലവിധമല്ല. സത്യം ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് നമുക്കറിയാം, സത്യം രണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സുവിശേഷം അത് സത്യമാണ്. യഥാർത്ഥമായ പ്രബോധന അധികാരത്തിലൊരു വ്യക്തി സഭയോട് ചേർന്ന് വചനം പ്രഘോഷിക്കുമ്പോൾ, വചനത്തിൻ്റെ പൊരുൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, തീർച്ചയായും അത് സഭയുടെ യഥാർത്ഥ പ്രബോധനങ്ങളുമായി ചേർന്ന് പോകുന്നതാകണം. യഥാർത്ഥമായ പ്രബോധനമാണ് നാം സ്വീകരിക്കേണ്ടതും. അതുകൊണ്ട് പൗലോസ് ലിഹ ആവർത്തിച്ച് പറയുകയാണ്, ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയുന്നു, മറ്റൊരു സുവിശേഷമില്ല. പ്രിയമുള്ളവരെ, നമുക്ക് തിരുസഭയിലൂടെ നൽകപ്പെട്ട കർത്താവിൻ്റെ വചനം, സുവിശേഷം, ആ പ്രബോധനങ്ങൾ, അതിനതീതമായി മറ്റൊന്നും തന്നെ ഈ ഭൂമിയിലില്ല എന്ന് നാം പ്രത്യേകം തിരിച്ചറിയണം. ഇനി ആരെങ്കിലും ഇതിനെതിരെ പറയുകയാണെങ്കിൽ തീർച്ചയായും അവൻ ശപിക്കപ്പെട്ടവനാണ് എന്നുകൂടി വചനം പറയുന്നു. എന്ന് പറഞ്ഞാൽ അവനൊരു അനുഗ്രഹമില്ലാത്ത ജന്മമായി മാറും എന്നുള്ളതാണ്. അപ്പോൾ അനുഗ്രഹമായി മാറുക എന്നുള്ളതാണ് അബ്രഹാമിലൂടെ മനുഷ്യമകൾക്ക് ലഭിച്ച പ്രത്യേകമായ ഉത്തരവാദിത്തം. ഞാനൊരു അനുഗ്രഹമായി മാറുക, എന്നിലൂടെ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുക, ഇതാണ് നാം തിരിച്ചറിയേണ്ടത്. എന്നാൽ ഇവിടെ വചനം ഓർമ്മിപ്പിക്കുകയാണ്, ആരെങ്കിലും ഈ സത്യപ്രബോധനത്തിനെതിരായി സംസാരിച്ചാൽ അവൻ തീർച്ചയായും ശാപാർഹനാണ്, കർത്താവിൻ്റെ ക്രോധപാത്രത്തിൽ നിന്നവൻ കുടിക്കേണ്ടതായി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കർത്താവിൻ്റെ സുവിശേഷത്തിനെതിരു നിൽക്കുവാനായിട്ട് പാടുള്ളതല്ല. എതിരു നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. യഥാർത്ഥ സുവിശേഷം സ്വീകരിക്കുവാനും യഥാർത്ഥ വചനത്തെ ഗ്രഹിക്കുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ആദർശച്ചൻ.